ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഒരുപാട് റെസിപ്പീസ് അടങ്ങിയിട്ടുള്ള ഒരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചായ തയ്യാറാക്കാം. അപ്പോൾ ഈ ഒരു ചായയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ തൊട്ട് മുന്നേറ്റം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് കണ്ടു നോക്കണേ. ഇതെന്ന് പറഞ്ഞാൽ റോസ് ഫ്ലവർ വെച്ചിട്ടുള്ളൊരു മസാല ചായയാണ്. നല്ല സ്മെല്ലോട് കൂടിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചായയാണ് കേട്ടോ. അതിലേറെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ചായ കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നിങ്ങൾ തൊട്ട് മുന്നത്തെ വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് മെനു എന്ന് പറയുന്നത് നല്ല സോഫ്റ്റായിട്ട് ഫ്ലഫി ആയിട്ട് പൊങ്ങി വരുന്ന ചപ്പാത്തിയും പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് മാന്തളം മുളകിട്ടതുമാണ്. പിന്നെ ഒരു ലഞ്ച് ബോക്സ് റെസിപ്പി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ക്ലീനിങ് ഉണ്ട്. പിന്നെ ഇന്നൊരു കേക്ക് ഓർഡറും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ചപ്പാത്തി റെഡിയാക്കി എടുക്കാം. 2.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് 1.5 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടെ ചേർത്ത് പുട്ടിന് നനച്ചെടുക്കുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആദ്യം ഇനി ഇതിലേക്ക് ലൂക്ക് വോം വാട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചൂട് കൂടിപ്പോവുകയും ചെയ്യരുത്, പറ്റേ തണുത്ത വെള്ളവും അല്ല കേട്ടോ. അപ്പോൾ ആ രീതിക്കുള്ള ഇളം ചൂടുള്ളൊരു വെള്ളം. അപ്പോൾ അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അതും കുറേശ്ശെ ചേർത്ത് ആദ്യം പുട്ടിനെ നനച്ചെടുക്കുന്ന പോലെ നമ്മൾ നനച്ചെടുക്കണം. എന്നിട്ട് വേണം വെള്ളം ഒഴിച്ചിട്ട് നല്ലതായിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അല്പാൽപ്പം വെള്ളം ഒഴിച്ച് നമ്മളിത് കുഴച്ചെടുത്ത് ഇതുപോലെ സെറ്റാക്കി എടുക്കുക. ഇനി ഇതിനെ ഒരു ബോളാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഒരു തളികയിലേക്ക് ഇട്ടിട്ട് നല്ലതായിട്ട് തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ കുഴച്ചെടുക്കുന്നിടത്താണ് ഈ ചപ്പാത്തിയുടെ ആ ഒരു സോഫ്റ്റ്നെസ് വരുന്നത് കേട്ടോ. അപ്പോൾ നല്ലതായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ അതാ ഈ ഒരു തളികയിലേക്ക് മാറ്റിയിട്ട് ഞാൻ കുഴച്ചെടുക്കുന്നുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ കൗണ്ടർ ടോപ്പ് നല്ലതായിട്ട് ക്ലീൻ ആക്കിയിട്ട് കൗണ്ടർ ടോപ്പിലിട്ട് കുഴച്ചെടുത്താലും മതി. അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ അതാ ഇതുപോലെ നമ്മുടെ വിരലുകൾ അതിനകത്തേക്ക് പ്രസ് ചെയ്ത് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലതായിട്ട് മയം വരും. അപ്പോൾ ആ ഒരു ചപ്പാത്തി നിങ്ങൾ എങ്ങനെ ചുട്ടാലും ആ ഒരു ചപ്പാത്തി ഫുള്ളായിട്ടും പൊങ്ങി വന്നിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് ഞാനൊരു 10 മിനിറ്റ് മൂടി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് മീൻ കറി റെഡിയാക്കിയെടുക്കാം. അപ്പോൾ കറി ആദ്യം റെഡിയാക്കി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഫിഷിലേക്ക് നല്ലതായിട്ട് പുളിയൊക്കെ പിടിച്ചിരുന്നോളും. ഇല്ലെന്നുണ്ടെങ്കിൽ തലേദിവസം റെഡിയാക്കി എടുത്താലും മതി കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ വെളിച്ചെണ്ണയിലേക്ക് ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞതും പിന്നെ അല്പം വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ. ജസ്റ്റ് വെളുത്തുള്ളി ഒന്ന് ഇങ്ങനെ കുത്തിയെടുത്തിട്ടുള്ളൂ. അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും കാര്യങ്ങൾ ചേർത്തൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് മാന്തളിൻ്റെ കഷ്ണങ്ങൾ കഴുകി ക്ലീൻ ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂടി വെച്ചിട്ട് 3-4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. മാന്തള മീൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ അത് കറി റെഡി ആയിട്ടുണ്ട്. ഇതൊരു നൊസ്റ്റാൾജിൻ്റെ പുറത്ത് റെഡിയാക്കി എടുത്തിട്ടുള്ള കറിയാണ് കേട്ടോ. ഞാൻ കുട്ടിക്കാലത്തൊക്കെ എൻ്റെ ഉമ്മ തയ്യാറാക്കിയിട്ട് കഴിച്ചിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ആ ഒരു പെട്ടെന്ന് അത് കഴിക്കാനൊരു കൊതി തോന്നിയപ്പോൾ വെച്ചതാണ് ആ കറി. അപ്പോൾ നമ്മുടെ ചപ്പാത്തി 1-10 മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് ബോളാക്കി എടുക്കാം. അപ്പോൾ ഈക്വൽ ബോളാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനെപ്പോഴും ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നീളത്തിൽ അതിങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് അതിനകത്ത് കത്തി വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ എല്ലാ ബോളും ഒരേപോലെ കിട്ടും. പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ബോളാക്കി എടുക്കാനും പറ്റും. ഇനി നമുക്ക് ചപ്പാത്തി പരത്തിയെടുക്കാം. പൊടി അല്പം തൂവിയെടുത്തതിന് ശേഷം ചപ്പാത്തിയുടെ ബോള് വെച്ച് ഇതുപോലെ പരത്തിയെടുക്കുക. അപ്പോൾ ഞാൻ കൈ തൊടാതെ ഇങ്ങനെ പരത്തിയെടുക്കുന്ന വീഡിയോ അതിന് മുമ്പും ഈ പത്തിരിയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് അതങ്ങനെ പരത്തിയെടുക്കുന്നത്. ഒന്നാമത്തെ കാര്യം നമ്മളിങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ആവുന്നതാണ്. പിന്നെ ഇത് ഈ ഒരു കുഴൽ പിടിക്കുന്നിടത്ത് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. വലതുഭാഗത്തേക്ക് നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇടത് ഭാഗത്ത് ജസ്റ്റ് ഇങ്ങനെ തൊട്ടു തൊട്ടില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ വെച്ച് കൊടുക്കുക. അപ്പം ഒരു ഭാഗത്തേക്ക് പ്രസ് ചെയ്തിട്ട് മറ്റേ ഭാഗത്തേക്ക് വല്ലാതെ നമ്മൾ ബലം കൊടുക്കാണ്ടാണ് അത് പരത്തിയെടുക്കുന്നത്. അപ്പോഴാണ് നമുക്കങ്ങനെ കൈ തൊടാതെ അത് വട്ടത്തിൽ പരത്തിയെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്ത് തന്നെ ചെയ്തെടുക്കുക. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഞാൻ 2 പാൻ വെച്ചിട്ടുണ്ട് ചപ്പാത്തി ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ ഞാൻ 2-3 ഒക്കെ പാൻ വെച്ചിട്ട് തന്നെയാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഒരുപാട് സമയം വെറുതെ അതിന് കളയേണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ അങ്ങനെ ചെയ്തെടുക്കുന്നത്. നമുക്ക് ജോലി പെട്ടെന്ന് തീർക്കുക എന്നുള്ളതാണല്ലോ കാര്യം. പിന്നെ പാത്രങ്ങൾ കഴുകാൻ കൂടുതലുണ്ടാവും. അതായത് ഒരു ചട്ടി കഴുകേണ്ടടുത്ത് 2-3 ചട്ടി കഴുകണമെന്നേ ഉള്ളൂ. പക്ഷെ അതൊന്നും അത്ര വലിയ കുഴപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ചപ്പാത്തി ഉണ്ടോ, പെട്ടെന്ന് തന്നെ പൊങ്ങി വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഒരു ഭാഗം ഒന്ന് പൊങ്ങി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. ആ ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും നല്ലതായിട്ട് പൊങ്ങി വരും. നല്ല സോഫ്റ്റുള്ള ചപ്പാത്തിയാണ് കേട്ടോ. അപ്പോൾ കണ്ടോ, ഇതിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൈവെള്ളയിൽ ഒതുങ്ങും. ആ ഒരു രീതിയിലാണ് ചപ്പാത്തി ഉള്ളത്. അപ്പോൾ ഇനി ലഞ്ച് ബോക്സ് റെസിപ്പി നോക്കാം. ബ്രെഡ് വെച്ചിട്ടൊരു മസാലയാണ് തയ്യാറാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ വീറ്റ് ബ്രെഡ് ഞാൻ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനും വീറ്റ് ബ്രെഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിൽക്ക് ബ്രെഡൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഏത് ബ്രെഡായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് സവാള കൊത്തിയരിഞ്ഞതും അല്പം വെളുത്തുള്ളിയും കൂടെ കൊത്തിയരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഒരു ടൊമാറ്റോയുടെ 1/4 അതും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അല്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ സോസാണ് വേണ്ടത്. ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ആ ഒരു ബ്രെഡ് ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് നടുവിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് നല്ലതായിട്ടൊന്ന് ചിക്കി എടുത്തതിന് ശേഷം ഈ ഒരു ബ്രെഡിൻ്റെ മിക്സിലേക്ക് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ലഞ്ച് ബോക്സ് റെസിപ്പി. ഈസിയാണ്, കുട്ടികൾക്ക് ഏറെ ഇഷ്ടമാവും കേട്ടോ, കാരണം ആ സോസിൻ്റെ ഫ്ലേവറും എഗ്ഗും എല്ലാം കൂടെ വരുമ്പോൾ. അപ്പോൾ എഗ്ഗ് ഇഷ്ടപ്പെടുന്നവർക്കാണ് എഗ്ഗ് ചേർത്ത് കൊടുക്കേണ്ടത്, എഗ്ഗ് ഇഷ്ടപ്പെടാത്തവരാണെന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക കേട്ടോ. സെക്കൻഡ് ബ്രേക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രെഡ് തയ്യാറാക്കിയെടുത്തത്. അപ്പോൾ ഫസ്റ്റ് ബ്രേക്കിന് സ്നാക്കായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ബിസ്ക്കറ്റും അതുപോലെ തന്നെ ചോക്ലേറ്റ് വെച്ചിട്ടൊരു ടൈപ്പ് ഓഫ് ബിസ്ക്കറ്റ് ഉണ്ട്, അതും പിന്നെ അല്പം നട്ട്സും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഹസ്ബൻഡിൻ്റെ ലഞ്ച് ബോക്സിന് വേണ്ടിയിട്ട് കറിയായിട്ട് സാമ്പാറാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതൊരു ബോക്സിനകത്തേക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ ചിക്കൻ കടായി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ കടായി ചിക്കനാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ മറ്റൊരിക്കലേ ഉൾപ്പെടുത്താം കേട്ടോ, കാരണം എല്ലാ റെസിപ്പിയും കൂടെ വരുമ്പോൾ വീഡിയോ വളരെ ലെങ്തി ആയി പോകും. അപ്പോൾ അതുകൊണ്ടാണ് എന്നാൽ തന്നെ ഞാനിതിലും മൂന്ന് റെസിപ്പി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ചായയുടെ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കഴിഞ്ഞത് ഞാൻ തൊട്ട് മുമ്പ് അപ്ലോഡ് ചെയ്തതുകൊണ്ടാണ്. പിന്നെ അതും കൂടെ ഉൾപ്പെടുത്തുമ്പോഴത്തേനും വീഡിയോ ലെങ്തി ആയി പോകും. ഇനി പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി ഒതുക്കി വെക്കാം. അപ്പോൾ ഇടയ്ക്ക് ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ സമയം കിട്ടും പോലെ അതിനിടയ്ക്ക് ചില ചില പാത്രങ്ങൾ ഞാൻ കഴുകി വെക്കും. പിന്നെ ലാസ്റ്റ് ബാലൻസ് വരുന്ന പാത്രങ്ങളാണ് കേട്ടോ പിന്നെ ഇങ്ങനെ കഴുകുന്നത്. ഒരുപാട് പാത്രങ്ങൾ നമ്മളിങ്ങനെ ഇട്ട് പിന്നെ കഴുകാൻ നിൽക്കുമ്പോഴേക്കും നമുക്ക് ആകെ ടയർഡായി പോകും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പറ്റുന്ന അത്ര പാത്രങ്ങൾ കഴുകി വെക്കുക എപ്പോഴും. ഇനി സിങ്ക് ക്ലീൻ ആക്കാനാണുള്ളത്. അപ്പോൾ നമ്മൾ പാത്രമൊക്കെ കഴുകി കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഓയിലും മസാലയൊക്കെ പിടിച്ചിട്ട് ഒരുമാതിരിയായിരിക്കും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ നമ്മൾ പാത്രം കഴുകുന്ന പോലെ തന്നെ വെറുതെ ഒന്ന് ഉരച്ചിട്ട് മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഡീപ്പായിട്ട് കഴുകാനൊന്നും ഉണ്ടാവില്ല വല്ലാണ്ട്. ഗ്യാസ് സ്റ്റോപ്പ് ഞാൻ കേക്കും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും മോളുടെ ബസ് വരാനുള്ള സമയമായി. അപ്പോൾ അവളെ ബസ്സിൻ്റെ ഭാഗത്തേക്കൊന്ന് കൊണ്ടാക്കുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞ് നമ്മളുടെ കേക്കിൻ്റെ പരിപാടിയും കൂടെ തുടങ്ങണം. അപ്പോൾ ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ ഓർഡർ ആയിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പം ചോക്ലേറ്റ് കേക്കിനുള്ള ഡൗ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഒരു 1 kg ചോക്ലേറ്റ് കേക്കാണ്. അതിൻ്റെ ഡിസൈനൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, കസ്റ്റമൈസ്ഡ് കേക്കാണ്. അപ്പം അതിൻ്റെ ഒപ്പം തന്നെ ഷുഗർ സിറപ്പും റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കേക്കും ഷുഗർ സിറപ്പും ഒരുമിച്ച് തന്നെ തണുക്കാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കേക്കിനെ ഞാൻ മൂന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിലേക്കായിട്ട് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുക്കാം. അപ്പോൾ ക്രീമിലേക്ക് അല്പം ചോക്ലേറ്റ് മിക്സാക്കിയിട്ട് റെഡിയാക്കി എടുത്തുള്ള ക്രീമാണ്. അതതിൻ്റെ മുകളിൽ ചെയ്തിട്ട് പിന്നെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും കൂടെ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് ലെയറിലും ചെയ്ത് കൊടുക്കുക. മൂന്നാമത്തെ ലെയറിൽ വെച്ചിട്ട് ക്രം കോട്ട് ചെയ്തൊന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് കേക്ക് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല, അവിടെയൊക്കെ നമുക്ക് ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈറ്റ് ക്രീം മുകളിൽ കൊടുത്തതിന് ശേഷം പിന്നെ അവർ പറഞ്ഞിട്ടുള്ള ഡിസൈനാണ് ചെയ്തെടുക്കുന്നത്. ഇതവർ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്ന ഒരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ അതും കൊടുത്തിട്ടുണ്ട്. ഒരു സിമ്പിൾ ഡിസൈനാണ്. ഇതൊരു ഓഫീസിലേക്കുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ ഓഫീസിലുള്ള ആരോ പിരിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഹാപ്പി ജേണി എന്നൊക്കെ പറഞ്ഞിട്ടൊരു കേക്ക് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞതാണ്. അപ്പോൾ ആഫ്രിക്കൻ ഒരു ക്ലയൻറ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കേക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ഇതിന് മുകളിൽ ജസ്റ്റ് ഒന്ന് പേരെഴുതാനും കൂടെ ഉള്ളൂ. ഇതിന് മുകളിലായിട്ട് ഒരു ഹാർട്ട് ഷേപ്പ് ഫോണ്ടൻറ്റിലും ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേക്കിൻ്റെ ഡിസൈന്. വളരെ ഈസി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു കേക്ക് ഡിസൈനായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമ്മുടെ റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു.